ഹായ് വ്യൂസ്, ഞാൻ തസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ അല്ലേ. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയാലോ ഇന്ന്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനായി ആ കുഞ്ഞു ബെല്ലിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ്. വളരെ സോഫ്റ്റ് ആയിരുന്നു ഈ ബ്രെഡ്. അപ്പോൾ ഇതൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആണെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ചില ബ്രെഡൊക്കെ ചിലപ്പോൾ അത്ര തന്നെ സോഫ്റ്റ് അല്ലാണ്ടേയും കിട്ടും. അങ്ങനെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എല്ലാതും ഒരേ നീളത്തിലും ഒരേ കനത്തിലുമായിട്ട് മുറിച്ചെടുക്കാൻ നോക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പല വിഭവങ്ങളും തയ്യാറാക്കുമ്പോൾ സൈഡ് മുറിച്ചെടുത്തത് കളയാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ പല വിഭവങ്ങളും തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ സൈഡ് മുറിച്ച് ഒഴിവാക്കാണ്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരുപാട് നാൾ, ബ്രെഡല്ലേ, ഒരുപാട് നാളൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇതുപോലെ 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഇതേ രീതിയിൽ പല വിഭവങ്ങളും തയ്യാറാക്കാം. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ അടി കുറച്ച് പരന്നിട്ടുള്ള കുഴിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാറ്ററിൽ ഈ ബ്രെഡ് ഇങ്ങനെ നമുക്ക് മുക്കിയെടുക്കാൻ വളരെ സൗകര്യമാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു വിഭവം തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ അടി പരന്നിട്ടുള്ളൊരു ടൈപ്പ് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് കടലമാവ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ഈ ബ്രെഡ് മാവിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവൻ ബ്രെഡും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ആ മുഴുവൻ ബ്രെഡും ഇതേ രീതിയിൽ മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും.
അപ്പോൾ നമ്മുടെ ബ്രെഡ് ഫിംഗർ തയ്യാറായി കഴിഞ്ഞു. ഇത് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് തയ്യാറാക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് തയ്യാറാക്കിയപ്പോൾ ഒന്നും കൂടി ഒരു ക്രിസ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈവനിങ്ങിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം.